हेलो फ्रेंड्स, अस्सलाम वालेकुम, वेलकम बैक टू मॉम एंड मी किचन। ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാംഗോ പപ്പായ മൂസ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്। നല്ല ടേസ്റ്റിയും വൈലിട്ട അലിഞ്ഞിറങ്ങുന്ന ടൈപ്പ് ആയിട്ടുള്ളൊരു മൂസ് കേക്കാണിത്. അപ്പം ഞാനിത് കേക്കിൻ്റെ ടിന്നിലും പിന്നെ ഒരു ഗ്ലാസ്സിലുമാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം। അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാനിവിടെ 3.5 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ജെലാറ്റിൻ മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായി മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 ലിറ്റർ പാലും മധുരത്തിന് ആവശ്യമായ കണ്ടൻസ് മിൽക്കും പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ജെലാറ്റിനും കൂടി ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 3 ബൗളിലേക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിൽ ചേർക്കുന്നത് മാംഗോയും പപ്പായയുമാണ്. അപ്പോൾ മാംഗോ വെള്ളമൊന്നും ചേർക്കാതെ ഡയറക്റ്റ് അരച്ചെടുക്കുക. പപ്പായ നമ്മൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ നന്നായി വിളയിച്ചതിന് ശേഷം ചൂടാറിയാൽ അതും മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ മാംഗോൻ്റെ പ്യൂരിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു സ്പാച്ചുല വെച്ച് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അത് മിക്സിയിലിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയിൽ അടിച്ചെടുത്ത് അത് ഇതുപോലെ ഉണ്ടാവും. ഇനി അടുത്തതായി പപ്പായയുടെ മിക്സും ഇതുപോലെ ചേർത്ത് കൊടുക്കുക. പപ്പായ ഡയറക്റ്റ്, അതായത് വിളയിക്കാതെ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ചവർപ്പ് ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പഞ്ചസാരയിൽ വിളയിച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായി മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി 3-ാമത്തെ ബൗളിൽ നമ്മൾ ഒഴിച്ചു വെച്ച ആ ഒരു മിക്സ് നമ്മുടെ ഈ ഒരു ടിന്നിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടിന്നിൻ്റെ അടിയിൽ ബട്ടർ പേപ്പറും സൈഡിൽ ഞാൻ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വൈറ്റ് മിക്സ് സെറ്റായത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ പപ്പായയുടെ മിക്സ്, 1 സ്പൂൺ മാംഗോൻ്റെ മിക്സ്, വീണ്ടും പപ്പായയുടെ മിക്സ്, വീണ്ടും മാംഗോൻ്റെ മിക്സ്, അങ്ങനെ ആയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഡയറക്റ്റ് അതിൻ്റെ നടുഭാഗത്ത് തന്നെ ഒഴിക്കണം. എന്നാൽ കാണുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇത് ഇതുപോലെ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഓവർ നൈറ്റോ അല്ലെങ്കിൽ ഏകദേശം ഒരു 6 മണിക്കൂർ വരെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി വന്ന മിക്സ് ഞാൻ ഇതുപോലെ ഗ്ലാസ്സിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം ഗ്ലാസ് ഒരു ബൗളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ചെരിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മാംഗോൻ്റെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം ആദ്യം.
അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഗ്ലാസിൻ്റെ സൈഡിലൊക്കെ ആവും. അത് നമ്മളൊരു ടിഷ്യൂ പേപ്പറോ ചെറിയ ടവലോ ഒക്കെ വെച്ചിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം. ഇപ്പോൾ രണ്ട് ഗ്ലാസ്സിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിതൊരു 20 മുതൽ 30 മിനിറ്റ് വരെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. പെട്ടെന്ന് സെറ്റായി കിട്ടും. അപ്പോൾ ഞാൻ അടുത്തത് പപ്പായയുടെ മിക്സിൽ പിങ്ക് ഫുഡ് കളർ ആഡ് ചെയ്തിട്ടാണ് ഇതിൽ ഒഴിച്ചു കൊടുത്തത്. ആ വീഡിയോ കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അതും ഒരു സൈഡിൽ ചേർച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് സെറ്റായതിന് ശേഷം വീണ്ടും ആ ഗ്ലാസ് തിരിച്ചിട്ട് അതേപോലെ തന്നെ പിങ്ക് കളർ തന്നെ ഒഴിച്ചു കൊടുക്കാം. സൈഡിലായതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത് രണ്ട് സൈഡും ഇപ്പോൾ പിങ്ക് ആയിട്ടാണുള്ളത്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ അത് സെറ്റായതിന് ശേഷം ഗ്ലാസ് ഇതുപോലെ തിരിക്കുക. അപ്പോൾ ഓരോ ടൈം ചെയ്യുമ്പോഴും ആ ബൗളിൽ തന്നെ വെച്ചിട്ട് ഞാൻ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഞാൻ ബൗളിൽ ഒരു ടവൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബൗളിൻ്റെ അടിയിൽ ഗ്ലാസ് നന്നായി നിൽക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ആ മാംഗോയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് സെറ്റായി കഴിഞ്ഞാൽ വീണ്ടും അപ്പുറത്ത് മാംഗോയുടെ മിക്സ് ഒഴിക്കാം, പിന്നെ പപ്പായയുടെ മിക്സ് ഒഴിക്കാം. അപ്പോൾ അതുപോലെ അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തത് നമ്മൾ ഇതുപോലെയാണ് വരാൻ. അപ്പോൾ ഇത് കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നല്ല എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പം നമ്മൾ ഈ മൂസ് കേക്ക് സ്വതവേ സ്പ്രിംഗ് ഫോം പാനിലാണ് തയ്യാറാക്കൽ, പക്ഷേങ്കിൽ ഞാനിപ്പോൾ കേക്ക് ടിന്നിലാണ് ചെയ്തത്. അപ്പം ഇത് മറിച്ചിടുന്ന സമയത്ത് ചെറുതായി പുഡിംഗ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് വീഡിയോയിൽ കാണിക്കാതിരുന്നത്. അപ്പോൾ ഇതാ ഗ്ലാസ്സിലുള്ളത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആ പപ്പായയുടെയും മാംഗോയുടെയും മിക്സ് ഒരുമിച്ച് കഴിക്കുന്ന വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എന്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോഴേ ഞങ്ങൾ ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. കൂടാതെ വീഡിയോസ് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.